പയറ് കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 3 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തീ കത്തിച്ച ശേഷം വെള്ളം ചൂടായി വരണം. തീയെ അത്യാവശ്യം നല്ലതുപോലെ കത്തിക്കോട്ടെ. ഇനി വേണ്ടത് അരിയാണ്. വേഗത്തിൽ വേകുന്ന 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഗ്ലാസ് നിറയെ കൂമ്പാരമായിട്ടാണ് അരി എടുത്തിരിക്കുന്നത്. ഈ അളവിലുള്ള 1 സ്റ്റീൽ ഗ്ലാസ് നിറയെയാണ് അരി എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ചെറുപയറാണ്. 1 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് പയറാണ് വേണ്ടത്. ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ ചെറുപയറും അളന്നെടുക്കേണ്ടതാണ്. പയറിനൊപ്പം വേകുന്ന അരി ആയതുകൊണ്ട് അരിയുടെ കൂടെ തന്നെ പയറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം വേവ് കൂടുതലായിട്ടുള്ള അരിയാണെങ്കിൽ അരി ഇട്ട് തിളച്ച് പകുതി വേവാകുമ്പോൾ മാത്രമേ പയറ് ഇട്ട് കൊടുക്കാവൂ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ അളവ് കൂടിപ്പോകരുത്. ഉലുവ കൂടിപ്പോയാൽ കയ്പ്പുണ്ടാകും. ഇനി ഇതെല്ലാം കൂടെ കഴുകി വെള്ളം ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കണം. അരിയും ചെറുപയറും ഉലുവയും നന്നായി ഞരടി 3 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും ചെറുപയറും ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിലുള്ള തീയിൽ വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കണം. ഈ സമയം കുറച്ച് മുരിങ്ങയില പറിച്ച് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കണം. മുരിങ്ങയില നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം. കേടൊന്നുമില്ലാത്ത നല്ല മുരിങ്ങയില നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതിയാകും. മുരിങ്ങയില തണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. 1 പിടി ചുമന്ന ഉള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 15 ചെറിയ ഉള്ളിയാണുള്ളത്. കഞ്ഞി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ തൊണ്ട് കമഴ്ത്തി കൊടുത്താൽ മാത്രം മതിയാകും. കഞ്ഞി തിളച്ച ശേഷം ഒരുപാട് പൊങ്ങി കലത്തിൽ നിന്നും കളഞ്ഞു പോവുകയാണെങ്കിൽ ഇതുപോലെ ഒരല്പം അടപ്പ് നീക്കി തുറന്നു വെച്ചാൽ കഞ്ഞി തിളച്ച് പോവില്ല. കഞ്ഞി ഏകദേശം 3/4 വേവ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി മുറിക്കേണ്ട ആവശ്യമില്ല, മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് വറ്റൽ മുളകാണ്. 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഞ്ഞി തിളച്ചതിന് ശേഷം. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് മുറിച്ചിടാറില്ല, ഇത്തരത്തിൽ മുഴുവനെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇവിടെ അരിയും ചെറുപയറും നന്നായി വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയം കഴുകി എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില കഞ്ഞിയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് മുരിങ്ങയിലയിൽ പൊടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി വൃത്തിയാക്കി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങയില പ്രത്യേകം വേകേണ്ട ആവശ്യമില്ല. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് വെന്ത് വന്നോളും. നന്നായി ഇളക്കി കൊടുക്കണം. ഇതിനോടൊപ്പം ഇതിലേക്ക് ചിരകിയ 1/2 മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായി ഇളക്കി യോജിപ്പിക്കണം. കഞ്ഞി പാകമായിട്ടുണ്ട്. മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ അധികം തീ കത്താനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഞ്ഞിയും ചെറുപയറും നന്നായി വെന്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചെറുപയർ നന്നായി വെന്ത് കിട്ടില്ല. മാത്രമല്ല ചെറുപയർ വേകാനായിട്ട് ധാരാളം സമയം വേണ്ടതായിട്ട് വരും. നന്നായി ഇളക്കി കൊടുക്കണം. പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കല്ലുപ്പ് ഉപയോഗിച്ച് ഇത്തരത്തിൽ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദുണ്ടാകാറുണ്ട്. ഇനി തീയെല്ലാം കെടുത്തിയിട്ട ശേഷം കഞ്ഞി അടച്ചു വയ്ക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. ഇത്തരത്തിൽ മൺകലത്തിൽ അടുപ്പിൽ വെച്ച് വേവിക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദാണ്. ഇന്ന് അന്യം നിന്നുപോയ ഒരു വിഭവം കൂടിയാണിത്. മുരിങ്ങയില ഇട്ട് ഇത്തരത്തിൽ കഞ്ഞി കുടിക്കുന്നത് കുട്ടികൾക്ക് ബുദ്ധിയും ഓർമ്മശക്തിയും ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. പിന്നെ വയറിനാണെങ്കിലും നല്ലൊരു ക്ലെൻസിങ് എഫക്റ്റ് കൊടുക്കുന്ന ഒന്നാണ് മുരിങ്ങയില. ഇത് നല്ലൊരു മെഡിസിനൽ കഞ്ഞിയാണ്. ഇതിന് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അതായത് അച്ചാറോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല ഇത് കുടിക്കാനായിട്ട്. പണ്ടുള്ളവർ ഇത് കഴിക്കുമ്പോൾ എരിവിനായിട്ട് ഇതിലെ വറ്റൽമുളക് ഞരടി ഉള്ളിയും കൂടെ ചേർത്താണ് കഴിക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ് മീലാണ്. കഞ്ഞി പാത്രത്തിൽ വിളമ്പുമ്പോൾ ഇത്തരത്തിൽ 1 വറ്റൽമുളകും 2-3 ചെറിയുള്ളിയും കൂടെ ചേർത്താണ് വിളമ്പി കൊടുക്കേണ്ടത്. കഞ്ഞിയിലെ വെള്ളത്തിൻ്റെ അളവ് പാകമായിരിക്കണം. വെള്ളം കൂടിപ്പോയാൽ കഞ്ഞിക്ക് രുചി കുറവായിരിക്കും. അതുകൊണ്ട് പാകത്തിന് വെള്ളം മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. അതുപോലെ ചെറുപയറും ആവശ്യത്തിനുണ്ടാകണം. അതായത് 1 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് ചെറുപയർ എന്ന അളവ് കൃത്യമാണ്. ചെറുപയറിൻ്റെ അളവ് കുറഞ്ഞു പോയാലും കഞ്ഞിക്ക് സ്വാദുണ്ടാകില്ല.
പിന്നെ ഇത്തരത്തിലുള്ള കഞ്ഞി കർക്കിടക മാസത്തിൽ കുടിക്കാറില്ല. കാരണം കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഇലവർഗ്ഗങ്ങളിൽ മുരിങ്ങയില ഇല്ല. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കാം, എന്നാൽ മുരിങ്ങയില ഉപയോഗിക്കരുത്. കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള കഞ്ഞിയാണത്. എരിവ് ആവശ്യമില്ലാത്തവർക്ക് ഇതിൽ നിന്ന് വറ്റൽമുളക് എടുത്തു മാറ്റാം. ഉള്ളി മുഴുവനെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വേണ്ടാത്തവർക്ക് എടുത്തു മാറ്റാം. പക്ഷേ ഉള്ളി ആരും അങ്ങനെ കളയാറില്ല, ഉള്ളി ശരീരത്തിന് വളരെ നല്ലതാണല്ലോ. ഇത്രയേ ഉള്ളൂ. അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു കഞ്ഞിയാണിത്. ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കാറുള്ള കഞ്ഞിയാണ് മുരിങ്ങയില കഞ്ഞി. മുരിങ്ങയില ചേർത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് കഞ്ഞിക്ക് ഒട്ടും തന്നെ കയ്പുണ്ടാകില്ല. മുരിങ്ങയില പാകത്തിന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഒട്ടും കയ്പുണ്ടാകില്ല, അത് ഉറപ്പാണ്. ഇനി ഇത്തരത്തിൽ മുരിങ്ങയില ഇട്ട പയർ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചു നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.